നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും പ്രിലിം സ്പെഷ്യൽ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിലിംസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഊർജ്ജതന്ത്രം, ഫിസിക്സ് ആണ്. നമ്മുടെ ബേസിക് സയൻസിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫിസിക്സിലെ പ്രവൃത്തി, ഊർജ്ജം, പവർ ഈ ടോപ്പിക്. അപ്പോൾ പ്രവൃത്തി, ഊർജ്ജം, പവർ എന്ന ഈ ഒരു ടോപ്പിക് SCERT പാഠപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കുക, കാരണം ഇതിൽ ചിലപ്പോൾ നമുക്ക് പ്രോബ്ലം ഒക്കെ വന്നിരിക്കാം എക്സാമിനേഷൻ. ഇപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കോൺസെപ്റ്റ് ഫിസിക്സിൽ നമുക്ക് നല്ലവണ്ണം കോൺസെപ്റ്റ് മനസ്സിലായാലേ നമുക്ക് പ്രോബ്ലം ഒക്കെ തെറ്റാതെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പ്രവൃത്തി, ഊർജ്ജം, പവർ. എന്താണ് പ്രവൃത്തി? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാനൊരു സാധനം ഇവിടെ നിന്ന് മൂവ് ചെയ്യാണ്, തള്ളുകയാണ്. തള്ളുമ്പോഴാണ് ആ സാധനം മൂവ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പം നമ്മളൊരു ഉന്തുവണ്ടി, ഒരാൾ ഉന്തുവണ്ടി കഷ്ടപ്പെട്ട് തള്ളുകയാണ്, ആളത് തള്ളുമ്പോൾ ഉന്തുവണ്ടി മുന്നോട്ട് മൂവ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ നോക്കിയാൽ ഒരു മാവിൽ നിന്നൊരു മാങ്ങ, ആ മാങ്ങ താഴേട്ട് വീഴുന്നുണ്ട്. അതാരും തള്ളിയിട്ടല്ലോ താഴേട്ട് വീഴുന്നത്. പിന്നെ ഇങ്ങനെ താഴേട്ട് വീഴുന്നേ, ആ മാങ്ങ താഴേട്ട് വീഴുന്നതിന് കാരണം നമുക്കറിയാമല്ലേ എന്താണ്? പണ്ട് ഐസക് ന്യൂട്ടനെയും ആപ്പിളിനെയും ഒക്കെ ഒന്ന് ഓർത്താൽ മതി. എന്താ കാര്യം? നമ്മുടെ ഭൂമി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ ഗ്രാവിറ്റി കാരണമാണ് മാങ്ങ താഴേട്ട് വീഴുന്നത്. അപ്പം മാങ്ങയുടെ കേസിൽ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തത് ഭൂമിയാണ്. ഉന്തുവണ്ടി തള്ളുന്ന കേസിൽ ആരാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്? ആ ഉന്തുവണ്ടി തള്ളുന്ന ആളാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്. അപ്പം രണ്ട് കേസിലും ഒരു ഫോഴ്സ് ഒരു വസ്തുവിൽ കൊടുത്തപ്പം ആ വസ്തുവിൻ്റെ സ്ഥാനത്തിനൊരു മാറ്റം ഉണ്ടായി. ആ വസ്തു ഒന്ന് മൂവ് ചെയ്തു, അല്ലേ? ഒരു പൊസിഷനിൽ നിന്നും വേറെ പൊസിഷനിലോട്ട് മൂവ് ചെയ്തു. എപ്പോഴാണ് മൂവ് ചെയ്തത്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നതാണ് ഡിസ്പ്ലേസ്മെൻ്റ് അഥവാ സ്ഥാനാന്തരം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പേര് പ്രവൃത്തി, പ്രവൃത്തിയിലോട്ട് വരുമ്പം ഇവിടെ എന്താണ് പ്രവൃത്തി എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കുന്നു. അതായത് ഇവിടുന്ന് ഞാനൊരു സാധനം അങ്ങോട്ട് മൂവ് ചെയ്യുന്നു, അപ്പോൾ ആ വസ്തു ആ ഡയറക്ഷനിലോട്ട് കുറച്ച് മൂവ് ചെയ്യുന്നു. ഏത് ഡയറക്ഷനിലാണോ ഞാൻ ബലം അപ്ലൈ ചെയ്തത്, ആ ഡയറക്ഷനിലോട്ട് ആ വസ്തു മൂവ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഞാനൊരു പ്രവൃത്തി ചെയ്തു, ഇല്ലെങ്കിൽ ഞാൻ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. അപ്പോൾ പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു വസ്തുവിൽ നമ്മളൊരു ബലം അപ്ലൈ ചെയ്യുമ്പോൾ ആ ബലം അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ, ഏത് ഡയറക്ഷനിലോട്ടാണോ ബലം അപ്ലൈ ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ ആ വസ്തു മൂവ് ചെയ്തെങ്കിൽ അവിടെ ഒരു പ്രവൃത്തി നടന്നു എന്ന് പറയാം. അപ്പോൾ ബലം പ്രയോഗിക്കുമ്പോഴാണ് വസ്തുക്കൾക്ക് ഇങ്ങനെ സ്ഥാനാന്തരം ഉണ്ടാകുന്നത്. അത് നമ്മൾ എത്രമാത്രം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ പൊസിഷൻ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു ടേബിൾ ഞാൻ കുറച്ച് മൂവ് കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ കുറച്ച് ദൂരം മൂവ് ചെയ്യും, അല്ലേ? കുറേ കൂടെ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ കുറേ കൂടെ ദൂരം മൂവ് ചെയ്യും. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രമാത്രമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്രമാത്രം ദൂരം അത് മൂവ് ചെയ്തു എന്ന് നോക്കുന്നത്. നമ്മൾ ഒരു ബലം അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്ന ബലത്തിൻ്റെ അതേ ഡയറക്ഷനിൽ വസ്തുവിനൊരു സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ എന്ത് പറയും? പ്രവൃത്തി നടന്നു എന്ന് പറയും. ഇത്രയും ക്ലിയർ ആണല്ലോ. നമ്മൾ രണ്ട് കേസ് നോക്കാൻ പോവാണ്. ഇവിടെ ഒരു വസ്തുവുണ്ട്, അതിന് 30 kg ആണ് ആ വസ്തുവിൻ്റെ വെയിറ്റ്. ഈ 30 kg വെയിറ്റുള്ള വസ്തുവിനെ ഞാനിങ്ങനെ തള്ളുകയാണ്. ഞാനിങ്ങനെ തള്ളിയപ്പം ആ വസ്തു ഒരു 50 m മുന്നോട്ട് മൂവ് ചെയ്തു. ഞാൻ ഹാപ്പിയായി, അല്ലേ? ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ആ വസ്തുവിൻ്റെ മൂവ്മെൻറ്റ് നടന്നു. അപ്പം എൻ്റെ ഫോഴ്സ്, എനിക്ക് എൻ്റെ ഫോഴ്സിൽ വിശ്വാസമായി, അല്ലേ? ഞാൻ ഹാപ്പിയായി. അപ്പം നിങ്ങളൊരാൾ വന്നിട്ട് ഇവിടെ അടുത്തൊരു വേറൊരു വസ്തു ഇരിപ്പുണ്ട്, അതിന് 50 kg വെയിറ്റ് ഉണ്ട്. ആ വസ്തുവിനെ തള്ളി അതേ ഡിസ്റ്റൻസിൽ കൊണ്ടുവച്ചു. ഞാൻ തള്ളി എത്ര ദൂരം നീക്കി? 50 m നീക്കിയില്ല. അതേ 50 m ഈ 50 kg ബലമുള്ള വെയിറ്റുള്ള വസ്തുവിനെ നിങ്ങൾ മൂവ് ചെയ്യിച്ചു. അപ്പം നമ്മൾ ആരാ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തത്? ഉറപ്പായിട്ടും നിങ്ങളാണ്, അല്ലേ? കാരണം എനിക്ക് 30 kg വരെയുള്ള വസ്തുവിനെയാണ് ഈ 50 m ദൂരെ കൊണ്ടുപോകാൻ പറ്റിയത്. പക്ഷെ നിങ്ങൾക്കോ 50 kg വെയിറ്റുള്ള വസ്തുവിനെ അതേ മീറ്ററിൽ, ഒരു 50 m ദൂരെ കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ ഇവിടെ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തത് ആരാണ്? നിങ്ങളാണ്. കാരണം എന്താ? വെയിറ്റ് കൂടുതലുള്ള വസ്തുവിനെ ആരാണ് മൂവ് ചെയ്യിച്ചത്? അവർക്കാണ് കൂടുതൽ ദൂരം അതിനെ കൊണ്ടുപോകാൻ പറ്റിയത്, അല്ലേ? അപ്പോൾ ഇവിടെ മാസ്സാണ് നോക്കുന്നത്. മാസ് കൂടുതലുള്ള വസ്തുവിനെ തള്ളിയാൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു. സെക്കൻഡ് കേസിൽ 30 kg ബലമുള്ളൊരു വസ്തു, 30 kg ബലമുള്ള വസ്തുവിന് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഞാൻ തള്ളി, അത് 50 m ദൂരെ പോയി. അപ്പം നിങ്ങളൊരാൾ വന്നിട്ട് ഇതേ 30 kg ബലമുള്ള വേറൊരു വസ്തുവിനെ തള്ളി, പക്ഷെ നിങ്ങൾ വെറും 30 m ദൂരെ തള്ളിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. എനിക്ക് 30 kg ബലമുള്ള വസ്തുവിന് 50 m ദൂരെ കൊണ്ടുപോകാൻ പറ്റിയപ്പോൾ അതേ വസ്തുവിനെ നിങ്ങൾക്ക് വെറും 30 m ദൂരത്തെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആർക്കാ ഫോഴ്സ് കൂടുതൽ? എനിക്കാ, അല്ലേ? കാരണം എനിക്ക് 50 m കൊണ്ടുപോകാൻ പറ്റി, നിങ്ങൾക്ക് അത്രയും പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ ആ ഡിസ്റ്റൻസ്, ആര് തള്ളിയപ്പോഴാണോ കൂടുതൽ ദൂരം പോയത് ആ ഡിസ്റ്റൻസാണ് അവിടെ നമ്മുടെ ഫോഴ്സിനെ
ഡിസൈഡ് ചെയ്തത് അല്ലേ. അപ്പോൾ ഫോഴ്സ് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്നാമത്തത് വസ്തുവിൻ്റെ മാസ്, രണ്ടാമത്തത് ആ വസ്തു എത്ര ദൂരം പോയി എന്നുള്ള ആ ഒരു സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു വസ്തുവിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ ആ വസ്തു മൂവ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവിടെ പ്രവൃത്തി ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു, വർക്ക്. ഡബ്ല്യു എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയും അത് എത്ര ദൂരം പോയി എന്നുള്ള ആ ഒരു സ്ഥാനാന്തരത്തിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. W is equal to force F displacement S. Displacement letter S ആണ്. So W is equal to F into S. ഒരു ഇക്വേഷൻ ആണ്. അപ്പം നമ്മൾ പ്രവൃത്തിനെ നമ്മൾ ഒരു സെൻറ്റൻസ് ആയിട്ടും പറഞ്ഞു, നമ്മളൊരു ഇക്വേഷൻ ആയിട്ടും പറയുകയാണ്. സെൻറ്റൻസ് ആയിട്ട് എങ്ങനെയാണ് പറഞ്ഞത്, ഒരു വസ്തുവിൽ നമ്മളൊരു ബലം പ്രയോഗിക്കുമ്പോൾ നമ്മൾ ബലം പ്രയോഗിക്കുന്ന അതേ ഡയറക്ഷനിൽ അതേ ദിശയിൽ ആ വസ്തു മുന്നോട്ട് മൂവ് ചെയ്തു എന്നുണ്ടെങ്കിൽ, ആ വസ്തു സഞ്ചരിച്ചു എന്നുണ്ടെങ്കിൽ നമ്മളവിടെ പ്രവൃത്തി ചെയ്തു. അതിൻ്റെ ഇക്വേഷൻ പ്രവൃത്തി W is equal to അപ്ലൈ ചെയ്ത ഫോഴ്സ് F ഇൻറ്റു അത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് സ്ഥാനാന്തരം. സോ F ഇൻറ്റു S. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഇക്വേഷൻ നോട്ട് ചെയ്തെടുക്കുക. ഈ ഇക്വേഷൻ ചിലപ്പം ക്വസ്റ്റ്യൻ പ്രോബ്ലം ചെയ്യാനായിട്ട് ചോദിക്കും. അതുപോലെ ഇങ്ങനെ ചോദിക്കാം, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സും നമ്മൾ ആ വസ്തുവിൻ്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണോ അതെയോ സെയിം ആണോ ഒരു പ്രവൃത്തി ചെയ്യുന്ന കേസിൽ? സെയിം ഡയറക്ഷനിൽ ആയിരിക്കണം, എന്നാലാണ് അവിടെ പ്രവൃത്തി ചെയ്തതെന്ന് പറയാൻ പറ്റൂ അല്ലേ. ഈ ടേബിളിൽ ഒരു വസ്തു ഇരിക്കുന്നുണ്ട്. ഈ വസ്തുവിൽ ഭൂമി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ലേ, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ വസ്തുവിനെ കുറച്ച് മുകളിലോട്ട് ഉയർത്തണം. ഉയർത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ ഭൂമി ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനേക്കാളും കൂടുതൽ ഫോഴ്സ് ഇതിൽ കൊടുക്കണം, എന്നാലേ ഇതിന് മുകളിലോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഈ ഫോഴ്സിനേക്കാളും കൂടുതൽ ഫോഴ്സ് എങ്ങോട്ട് കൊടുക്കണം, മുകളിലോട്ട് കൊടുക്കണം. അതിനേക്കാളും കൂടുതൽ ഫോഴ്സ് എനിക്ക് മുകളിലോട്ട് കൊടുത്താൽ മാത്രമേ ഈ വസ്തുവിനെ എനിക്ക് മുകളിലോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് മുകളിലോട്ട് ഇത് ഇത്രയും ഒരു എച്ച് സെൻറ്റിമീറ്റർ ഉയർത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അനുസരിച്ചിട്ട് ഇത് എന്തോരം ഉയരണം, എച്ച് സെൻറ്റിമീറ്ററാണ് ഉയരേണ്ടതെന്ന് കരുതുക. അപ്പം നമ്മൾ ഈ എച്ച് സെൻറ്റിമീറ്റർ ഇതിന് ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പ്രവൃത്തി ചെയ്യണമെന്ന് നോക്കുകയാണ്. നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഇവിടെ ഈ ടേബിളിലിരിക്കുന്ന വസ്തുവിനെ ഉയർത്താനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭൂമിയുടെ ഗ്രാവിറ്റി ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ജി കൊടുക്കാം. കാരണം ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്, അത് ആക്സിലറേഷൻ തന്നെയാണ്. പക്ഷേ ഈ വസ്തുവിന് ഇവിടെ ഭൂമി ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ടിട്ട് ഇവിടുത്തെ ആക്സിലറേഷൻ എന്ത് കൊടുക്കാം, ജി എന്ന് കൊടുക്കാം. അപ്പം എം ജി എന്ന് കൊടുക്കാം. നമ്മൾക്ക് ഈ വസ്തുവിനെ മുകളിലോട്ടാണ് ഉയർത്തേണ്ടത്. ഇപ്പോൾ മുകളിലോട്ട് ഉയർത്താനായിട്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യണം, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് എന്ന് നമുക്കറിയാം. ഈ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ അല്ലെങ്കിൽ എം ഇൻറ്റു ജി. അപ്പോൾ എഫിന് പകരം എം ഇൻറ്റു ജി എന്ന് കൊടുത്തു. ഇനി എനിക്ക് എസ് ഡിസ്റ്റൻസ്, അതായത് ഞാനിതിനെ ഒരു എച്ച് ഡിസ്റ്റൻസിലാണ് ഉയർത്തുന്നത്, അപ്പോൾ ഡിസ്റ്റൻസ് എച്ച് എന്ന് എടുക്കുകയാണെങ്കിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി എച്ച്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി എച്ച്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, എന്താണ്, ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നോർമൽ കേസിൽ നമുക്ക് ഇവിടുന്ന് ഒരു വസ്തുവിനെ അങ്ങോട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വസ്തുവിൻ്റെ മാസും അതിൻ്റെ ആക്സിലറേഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഒരു ടേബിളിൻ്റെ മുകളിലൊരു വസ്തു ഇരിക്കുകയാണ്, അതിന് ഭൂമിയുടെ ഒരു ആക്സിലറേഷൻ ഫോഴ്സ് അവിടെ ഉണ്ട്. എനിക്കിതിനെ എച്ച് സെൻറ്റിമീറ്റർ മുകളിലോട്ട് ഉയർത്തണം. എനിക്ക് എച്ച് സെൻറ്റിമീറ്ററാണ് മുകളിലോട്ട് ഉയർത്തേണ്ടത്. അപ്പം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എച്ച് സെൻറ്റിമീറ്റർ ഉയർത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷനാണ് നമുക്കറിയാവുന്നത്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് എന്ന് നമുക്കറിയാം. ഈ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ കേസ് നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ ആണെന്നറിയാം. ഈ വസ്തുവിൽ എ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഒരു ഗ്രാവിറ്റിയാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എയ്ക്ക് പകരം ജി കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എഫിന് എം ഇൻറ്റു ജി എന്ന് കൊടുക്കും. എസ്സിന് എന്ത് കൊടുക്കും, നമുക്കതിനെ എച്ച് മീറ്ററാണ് മുകളിലോട്ട് ഉയർത്തേണ്ടതെന്നുണ്ടെങ്കിൽ എം ജി എച്ച്. അപ്പം ഇത് ഈ ഒരു ഇക്വേഷനോട് നോട്ട് ചെയ്യണം, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി എച്ച്. അപ്പോൾ വസ്തു ഒരു ടേബിളിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്, ജി ഭൂമിയുടെ ഗ്രാവിറ്റിയൊക്കെ തന്നിട്ടുണ്ട്, അതിനെ ഇപ്പം 100 സെൻറ്റിമീറ്റർ മുകളിലോട്ട് ഉയർത്തണം, എച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്, ന്യൂട്ടൺ മീറ്റർ. അതിന് ജൂളും, രണ്ട് യൂണിറ്റും നമ്മൾ പറയും. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളെന്നും പറയും, ന്യൂട്ടൺ മീറ്റർ എന്നും പറയും. എങ്ങനെയാണ് ന്യൂട്ടൺ മീറ്റർ വന്നേ? നമുക്കറിയാം ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര മീറ്റർ മൂവ് ചെയ്തു, അതാണ് മീറ്റർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ന്യൂട്ടൺ മീറ്റർ കിട്ടുന്നത്. ഇതിന് ജൂളെന്നും
ഒരു യൂണിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ജൂൾ എന്നുള്ളൊരു പേര് കിട്ടാനുള്ള കാരണം ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന ഒരു ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ്. ആരാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂള്? യാന്ത്രികോർജം, വൈദ്യുതോർജം, താപോർജം ഇവ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഗവേഷണം നടത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂള്. യാന്ത്രികോർജം, വൈദ്യുതോർജം, താപോർജം ഇത് മൂന്നും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടുള്ള ഗവേഷണം നടത്തിയ ഇദ്ദേഹം ജൂൾ നിയമം എന്ന് പറഞ്ഞൊരു നിയമം ആവിഷ്കരിച്ചു. അതുപോലെ ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചു. അപ്പം ജൂൾ നിയമവും ഊർജ്ജ സംരക്ഷണ നിയമവും ആവിഷ്കരിച്ചത് ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ്. അദ്ദേഹത്തിൻ്റെ പേരിനോടുള്ള ബഹുമാനാർത്ഥമാണ് പ്രവൃത്തിയുടെ യൂണിറ്റിന് ജൂൾ എന്ന് ഒരു പേര് കൊടുത്തത്. പ്രവൃത്തിയുടെ യൂണിറ്റ് മാത്രമല്ല ഊർജ്ജത്തിൻ്റെ യൂണിറ്റും ജൂളാണ്. ഇപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് ചോദിച്ചാൽ ഒന്നല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂള്, ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ആണെങ്കിലും ജൂളാണ്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ ഒരു പേര് കൊടുത്തിട്ടുള്ളത്. ന്യൂട്ടൺ അപ്ലൈ ചെയ്തപ്പോ ഒരു വസ്തു 2 മീറ്റർ മൂവ് ചെയ്തു, സ്ഥാനാന്തരം സംഭവിച്ചു 2 മീറ്റർ. പ്രവൃത്തി കണ്ടുപിടിക്കുക എങ്ങനെ ചെയ്യണം? ഡബ്ല്യു എസ് ഈക്വൽ ടു നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, എഫ് ഇൻടു എസ് ആണ്. എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ന്യൂട്ടൺ, എസ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ. സോ ദ ആൻസർ ഇസ് 20 ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ 20 ജൂള്. ഇതുപോലത്തെ സിമ്പിൾ പ്രോബ്ലംസും എക്സാമിനേഷൻ ചോദിക്കാം. ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് മാർക്ക് നഷ്ടപ്പെടില്ല. ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ SCERT പാഠപുസ്തകത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പുതിയ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. അതുവരേക്കും ബൈ.